സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധം കാര്യക്ഷമമെന്ന ആരോഗ്യവകുപ്പ് അവകാശപ്പെടുമ്പോഴും പകർച്ചപ്പനികളും ജലജന്യ രോഗങ്ങളും ആശങ്കാജനകമായി വർദ്ധിക്കുന്നു. വൈറൽ പനികളുടെ വകഭേദം തിരിച്ചറിയാൻ പോലും ആരോഗ്യവകുപ്പിന് കഴിയാത്തതും ഗുരുതര വീഴ്ചയെന്നാണ് ഉയരുന്ന ആരോപണം. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കിയെന്ന് ആരോഗ്യവകുപ്പിന്റെ നിലവിലെ അവകാശവാദം. സുരക്ഷിതമായ ആശുപത്രിയും സുരക്ഷിത പരസ്യവും എന്ന ആശയത്തിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജുകളിൽ പ്രതിരോധ നടപടികൾ ആരംഭിച്ചതായും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പകർച്ചപ്പനികളിലും ജലജന്യ രോഗങ്ങളിലും ആശങ്കാജനകമായ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. വൈറൽ പനി, എലിപ്പനി, ഡെങ്കി, മസ്തിഷ്കജ്വരം, ചെള്ളുപനി, H1N1, കോളറ, മഞ്ഞപ്പിത്തം, ഷിഗല്ല, വെസ്റ്റൈനൈൽ, മലേറിയ തുടങ്ങിയ രോഗങ്ങളാണ് വർദ്ധിക്കുന്നത്. വൈറൽ പനികളുടെ വകഭേദം തിരിച്ചറിയാൻ പോലും ആരോഗ്യവകുപ്പിനാകുന്നില്ല. മാത്രമല്ല മരണനിരക്കിലും ക്രമാതീതമായ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. ആരോഗ്യവകുപ്പിനെതിരെ വ്യാപക വിമർശനമുയരുന്ന സാഹചര്യത്തിൽ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കണക്കുകൾ കൃത്യമായി പ്രസിദ്ധീകരിക്കാറില്ല. ഡെങ്കിപ്പനി ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. എന്നാൽ രോഗം സ്ഥിരീകരിക്കുന്ന പ്രദേശങ്ങളുടെ വിവരങ്ങൾ റിപ്പോർട്ടിൽ കാണിക്കാറില്ല. സംസ്ഥാനത്ത് പ്രതിദിനം 13,000 പേരാണ് പനിക്ക് ചികിത്സ തേടുന്നതെന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ സ്വകാര്യ ആശുപത്രികളുടെ വിവരം ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. ഇത്തരത്തിൽ കണക്കുകളിൽ കൃത്രിമം കാട്ടി രോഗികളുടെ എണ്ണം കുറച്ച് കാട്ടുന്നതായാണ് ഉയരുന്ന വിമർശനം. വ്യത്യസ്ത ലക്ഷണങ്ങളോടെ സ്ഥിരീകരിക്കുന്ന വൈറൽ പനികളിൽ പ്രത്യേക പഠനം നടത്തുമെന്ന സർക്കാരിന്റെ പ്രഖ്യാപനവും എങ്ങുമെത്തിയില്ല. ജനം, തിരുവനന്തപുരം.